ചില നോമ്പുകാല ഓർമ്മകൾ. നോമ്പിൻ്റെ ദിവസം ഉമ്മ രാവിലെ തന്നെ വിളിച്ചുണർത്തും. ഉണർന്നിട്ടും ഉറക്കം നടിച്ചങ്ങൊരു കിടത്തുകൊണ്ട് ചില ശീലങ്ങൾ മാറ്റിത്തുടങ്ങുന്ന ദിവസങ്ങളാണ് പിന്നെ. എന്നിൽ ഇങ്ങനെയും ഒരാളുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന 30 ദിനങ്ങൾ. ചിന്തകളിൽ ദൈവചിന്തകൾക്ക് പ്രാധാന്യമുള്ള ദിനങ്ങൾ. അറിയാതെ വെള്ളം കുടിച്ച് നോമ്പ് മുറിഞ്ഞൊരു ചങ്ങായി. സഹിക്കാൻ വയ്യാതെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചവരുമുണ്ട്. അടുത്ത തവണ എല്ലാ നോമ്പും എടുത്തിരിക്കും നോക്കിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ചങ്ങാതി നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. രാത്രി പള്ളിയിലേക്കെന്ന് പറഞ്ഞിട്ട് കറങ്ങി നടക്കുന്ന അപ്പാഹയന്മാർ മറ്റൊരു ഭാഗത്ത്. നോമ്പില്ലാതെ പള്ളിയിൽ കഴിക്കാൻ മാത്രം വരുന്ന ചില വിരുദ്ധന്മാരുണ്ട്. നിസ്കരിക്കാതെ മുങ്ങുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. ഇഫ്താർ വിരുന്ന് എത്ര ഉയപ്പി നടക്കുന്നവനാണേലും 27-ാം രാവ് എടുക്കാത്ത ഒരാളും കാണില്ല. പിറ കാണാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ട്. പിറ കാണുമ്പോഴില്ല ആത്മസംതൃപ്തിയും സന്തോഷവും പറഞ്ഞറിയിക്കാനാവില്ല. അതോടെ നോമ്പുകാലം അവസാനിക്കും. നോമ്പിന് സലാം പറഞ്ഞ് വിട പറയുമ്പോൾ മനസ്സിലൊരു വല്ലാത്ത വിങ്ങലാണ്.